കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ മലയാളി പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ് കാലിഫോർണിയയിലെ ഒരു കുടുംബത്തിൻ്റെ മരണം. 4 വയസ്സുള്ള ഇരട്ട കുട്ടികളായ മക്കളെ കൊന്ന, ഭാര്യയെ കൊന്ന്, അവസാനം ആത്മഹത്യ ചെയ്ത ഒരു ചെറുപ്പക്കാരൻ്റെ കഥ. ഇത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഇതിലെ ഓരോ വാർത്തയാണ് പുറത്തു വരുന്നത്. സംശയരോഗം നേരത്തെ ഭർത്താവിന് ഭാര്യയോടുണ്ടായിരുന്നു. അതിനായിരുന്നു ഡിവോഴ്സ് ആവശ്യപ്പെട്ടതും അതിനുശേഷം ഡിവോഴ്സ് വേണ്ട എന്ന് പറഞ്ഞതും ഭർത്താവ് തന്നെയാണ്. എന്നാൽ ഭാര്യയ്ക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. ഭാര്യയുടെ അമ്മ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഇവരുടെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ വലിയ സംസാരമൊന്നുമില്ല. എന്നാലും ഭാര്യയുടെ അമ്മയ്ക്ക് വലിയ പന്തികേടൊന്നും തോന്നിയില്ല. ഭാര്യയും ഭർത്താവുമാകുമ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അങ്ങനെ സർവ്വസാധാരണമായി തന്നെ അതിനെയും കണ്ടു. അവസാനം അമ്മ നാട്ടിലെത്തി മെസ്സേജ് അയച്ചപ്പോൾ ആർക്കും ടിക്ക് പോകുന്നില്ല. അതിലൂടെ അമ്മയ്ക്ക് സംശയം തോന്നി. സംശയരോഗം മൂലം അവസാനം വാക്കു തർക്കമുണ്ടായിട്ടുണ്ടാകാം. ഭാര്യയും ഭർത്താവും തമ്മിൽ പൊതുവേ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പോലെ തന്നെ ഈ പ്രശ്നവും മാറിക്കാണും. അങ്ങനെ ദേഷ്യത്തിൻ്റെ പേരിൽ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് വെടിവെച്ചിട്ടുണ്ടാകാം. 4 വയസ്സുള്ള 2 മക്കളും ഇത് കണ്ടിട്ടുണ്ടാകാം. വെടിവെച്ച കേട്ട് കുട്ടികൾ പേടിച്ചിട്ടുണ്ടാകാം. കുട്ടികളത് കണ്ടതുകൊണ്ട് തന്നെ കുട്ടികളെ കൊല്ലാൻ ആ അച്ഛന് അതിങ്ങനെ ചെയ്യേണ്ടി വന്നു. വിഷം നൽകിയായിരിക്കണം കുട്ടികളെ കൊന്നത്. കാരണം കുട്ടികളെങ്ങനെ മരിച്ചു എന്ന് അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വേണം. അതുപോലെ ഡെത്ത് ഓഫ് ടൈം അനുസരിച്ച് മാത്രമേ ഇനി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. വിദേശ പോലീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പോലീസുകാരെ പോലെ കൂടുതൽ പേഴ്സണൽ കാര്യങ്ങൾ തുറന്നു പറയില്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവർ എന്താണ് സംഭവിക്കുന്നതെന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്തു പറയില്ല എന്നത് തീർച്ചയാണ്. ഇവിടുത്തെ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അതവർ വളരെ സുരക്ഷിതമായി തന്നെ സൂക്ഷിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ പുറത്തു വരണമെന്ന് പറയുന്നു. സോഷ്യൽ മീഡിയ അടക്കം നിരവധി പേർ ചർച്ച ചെയ്യുന്നതും ഇതേ വിഷയം തന്നെയാണ്. അറിയാതെ മക്കൾ ആ സംഭവം കണ്ടപ്പോൾ മക്കളെയും കൂടി കൊല്ലേണ്ടി വന്നു. എല്ലാം തൻ്റെ കൈകൊണ്ട് സംഭവിച്ചതുകൊണ്ട് തന്നെ അവസാനം സമ്മർദ്ദത്തിലായ അദ്ദേഹം മാനസിക സമ്മർദ്ദത്തിനൊടുവിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നിരിക്കും. ഇങ്ങനെയാണ് ഇതുവരെയുള്ള നിഗമനത്തിൽ പറയുന്നത്. ഇതുവരെയുള്ള കാര്യങ്ങളും സംശയവും എല്ലാം തന്നെ ഈ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഭർത്താവിനെ ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത്. ഭർത്താവ് ആത്മഹത്യ ചെയ്തത് അദ്ദേഹത്തിൻ്റെ സമ്മർദ്ദത്തിനൊടുവിലായിരിക്കും. സ്വന്തം മക്കളെയും ഭാര്യയും കൊന്നു കളഞ്ഞല്ലോ എന്ന സമ്മർദ്ദം അദ്ദേഹത്തിന് വല്ലാതെ അലട്ടിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെയായിരിക്കും അദ്ദേഹം അവസാനം അത് ചെയ്തതെന്ന് പ്രേക്ഷകർ തന്നെ ഈ വാർത്ത കാണുമ്പോൾ പറയുന്നുണ്ട്. പോലീസും ഇതേ നിഗമനത്തിൽ തന്നെയാണ് എത്തുന്നത്. ഇവരുടെ കുടുംബ പ്രശ്നം വർഷങ്ങളായി തന്നെ തുടരുന്നുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ മാനസിക സമ്മർദ്ദത്തിലേക്ക് എത്തിച്ചിട്ടുമുണ്ടായിരുന്നു. സുഹൃത്തുക്കൾക്ക് തന്നെ ഇത് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹം ഇത്തരത്തിൽ ചെയ്തതിന് ശേഷം അവസാനം പശ്ചാത്താപത്തിൽ ആത്മഹത്യ കൂടി ചെയ്തത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്ന ഡെത്ത് ഓഫ് ടൈം കൂടി പുറത്തു വരുമ്പോൾ ഏകദേശം കാര്യങ്ങൾ പോലീസ് പറഞ്ഞതുപോലെ ആണോ എന്ന് പോലും നമുക്ക് മനസ്സിലാകും. ഇതിലൂടെ തന്നെ പ്രേക്ഷകർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനും സാധിക്കും. ഗൂഗിളിൽ 7 കൊല്ലവും മെറ്റയിൽ 1 വർഷവും ജോലി ചെയ്ത നിർമ്മിത ബുദ്ധിയിൽ സ്റ്റാർട്ടപ്പ് തുടങ്ങിയ ഒരു വ്യക്തി. ദിവസം ലക്ഷങ്ങളായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടുകളിൽ ഒഴുകിക്കൊണ്ടിരുന്നത്. 17 കോടി രൂപയുടെ വീട്ടിലായിരുന്നു ഇവരുടെ താമസം. പക്ഷേ എല്ലാം സംശയരോഗം എന്ന് പറയാം. അതാണ് ഈ കുടുംബത്തിനെ ഇല്ലാതാക്കിയത്. ഭാര്യയുള്ള സംശയരോഗം കാരണം തന്നെയാണ് അദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥ ഉണ്ടായതും. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.